അസീസിയിലെ പ്രസിദ്ധമായൊരു പ്രഭുകുടുംബമായിരുന്നു ഓഫ്രദൂസിയ. ഈ കുടുംബത്തിലെ ഫവറോണയുടെയും ഭാര്യ ഓർത്തോലാനയുടെയും മകളായി 1194 ജൂലൈ 16 ക്ലാര ജനിച്ചു. ഈ കുടുംബത്തിന് അസീസിയിൽ ഒരു കൊട്ടാരവും പെറൂജിയിൽ ഒരു മന്ദിരവും ഉണ്ടായിരുന്നു. ജന്മം കൊണ്ട് സ്വന്തമായ സുഹൃതങ്ങളെക്കാൾ കർമ്മം കൊണ്ട് ആർജിച്ചെടുത്ത വിശുദ്ധിയാണ് ക്ലാരയെ വെളിച്ചമെന്ന തൻ്റെ പേര് അനുർത്ഥമാക്കാൻ സഹായിച്ചത്. ക്ലാരയിൽ നിന്ന് വിശുദ്ധ ക്ലാരയിലേക്കുള്ള അവളുടെ ജീവിത വഴികൾ ആവോളം ആസ്വദിക്കാനും മതിവരുവോളം സമ്പാദിക്കാനും തത്രപ്പെടുന്ന ഒരു ജനതയ്ക്ക് മാതൃകയാക്കാവുന്നതാണ്. വെട്ടിപ്പിടിക്കാനും പീഠത്തിന്മേൽ ഇരിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ക്രിസ്തുനാഥൻ്റെ ജീവിതം നൽകുന്ന ദാരിദ്ര്യത്തിൻ്റെ ആനന്ദവും സൗന്ദര്യവും അവളുടെ ജീവിതം പ്രകടമാക്കുന്നു. ബാല്യം മുതൽ തന്നെ ക്ലാരയ്ക്ക് ദരിദ്രരോട് അതീവമായ വാത്സല്യമുണ്ടായിരുന്നു. അതീവ സുന്ദരിയും ഉന്നത കുലജാതയുമായ തൻ്റെ വിവാഹ ചെലവിന് മാറ്റിവെച്ചിരുന്ന സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് 18-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിയവളാണ് ക്ലാര. വിശുദ്ധ ഫ്രാൻസിസിൽ നിന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ആനന്ദം മനസ്സിലാക്കിയ അവൾ ആ സന്യാസ സഭയിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ക്ലാരയെ നിരുത്സാഹപ്പെടുത്തിയ ഫ്രാൻസിസിനോട് അവൾ പറഞ്ഞു, കോടീശ്വരനായ പ്രഭുവിൻ്റെ മകൾക്ക് ക്രിസ്തുവിന് വേണ്ടി തൻ്റെ സമ്പത്ത് മുഴുവൻ ഉപേക്ഷിക്കാൻ സാധിക്കും. പരുക്കൻ വസ്ത്രങ്ങളിടാനും ബെൽറ്റിന് പകരം കയർ കെട്ടാനും സാധിക്കും. നഗ്നപാദവുമായി നടക്കാൻ കഴിയും. വീടുകൾ തോറും കയറി ഭിക്ഷയാചിക്കാനും കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനും സാധിക്കും. ആത്മാവിൽ ജ്വലിക്കുന്ന ക്ലാരയുടെ ഈ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ലോകസുഖങ്ങൾക്കും സൗന്ദര്യത്തിനുമൊന്നും മനുഷ്യ മനസ്സിൻ്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയില്ല. കാരണം അവയെല്ലാം നശ്വരങ്ങളാണ്. ദൈവത്തോട് കൂടിച്ചേരുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആത്മീയ ജീവിതങ്ങൾ ഇന്നും അഴുകാത്ത തിരിശേഷിപ്പുകളായി അവശേഷിക്കുന്നുവെന്ന് ക്ലാരയുടെ അഴുകാത്ത ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്പർ 27 പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യഹൃദയങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം മനുഷ്യൻ ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഒരിക്കലും മായാത്ത ദൈവവും മനുഷ്യനുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ കണ്ണികൾ കൂട്ടിവിളക്കാൻ ഈ വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനുള്ള ഉൾവെളിച്ചം ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം വഴി നമുക്ക് തേടാം.